ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇത് എന്താണ് സംഭവം എന്നറിയാവോ? മുതിരയാണ്. മുതിര വെച്ച് ആണ് ഇന്നത്തെ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മുതിര ഭയങ്കര ഗുണമുള്ള സാധനമാണല്ലോ. ഇതിൻ്റെ ടേസ്റ്റ് അത്ര രസകരമല്ലാതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാം കുഞ്ഞുങ്ങളെയൊക്കെ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ. അതുകൊണ്ട് ഒരു പൊടിക്കൈ ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് മുതിര നല്ലോണം വേവിച്ച് എടുത്തിട്ടുണ്ട്. വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ തലേ ദിവസം ഒന്ന് വെള്ളത്തിൽ കുറച്ച് അരിയിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒന്ന് പാനി തയ്യാറാക്കി, പാനി ശർക്കര പാനി തയ്യാറാക്കണം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കട്ട ശർക്കര എടുക്കാൻ എനിക്കിവിടെ പൊടി ഉണ്ടായിരുന്നത്, അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം. മുതിര തലേദിവസം വേവിച്ചെടുത്ത് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലോണം വെന്ത് തുടങ്ങിയിട്ട് ഇത് വേഗം നല്ല പ്രയാസമുള്ള കാര്യമാണ്. ഇത് കുതിർത്ത് കഴിഞ്ഞ് വേവിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഹെൽത്തി ആയിട്ടൊരു ഐറ്റമാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് നമ്മൾ നല്ലോണം ഒന്ന് പാനിൽ വെച്ചത് റെഡിയാക്കുന്നുണ്ട്. ഇപ്പം നല്ലോണം ഒന്ന് ആയി കഴിയുമ്പം അലത്ത് ശർക്കരയൊക്കെ അലത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുതിര വേവിച്ചത് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വറ്റണം. ഇത് നേരത്തെ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് മാറിക്കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഓൾറെഡി അതിൻ്റെ അകത്ത് ഇട്ടത്. അത് നല്ലോണം ആ ശർക്കര പാനി കിടന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടി ഇടുന്നുണ്ട്. കുറച്ച് ഏലക്കായ പൊടിയും കൂടെ ഇട്ട് നല്ലോണം അതൊന്ന് നമുക്ക് ഇതാക്കി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ചെറിയ തേങ്ങയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് നമുക്കതൊന്ന് വരട്ടിയെടുക്കണം. ഇതിപ്പോൾ എന്താണ് ഈവനിങ് സ്നാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിപ്പോൾ ഈ പരുവായി കഴിയുമ്പോഴത്തേക്കും ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വരട്ടിയെടുത്ത് ഒന്ന് തണുക്കാൻ വെക്കണം. ഒരുപാട് തണുക്കുന്നതിന് മുമ്പായിട്ട് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് കയ്യിൽ ചെറു ചൂടോടെ നമുക്ക് പിടിക്കാൻ പാകത്തിന് അതൊന്ന് എടുത്തിട്ട് ഉരുളകളാക്കിയെടുക്കണം. ഇത് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഈവനിങ് സ്നാക്ക് സുഖിയനാണ്. ചെറുപയർ വെച്ചാണല്ലോ സാധാരണ സുഖിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മുതിര വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക്. അപ്പോൾ ഇത് നല്ലോണം തണുത്ത് ഒരു ചെറു ചൂടോടെ നമുക്ക് അത് ഉരുട്ടി എടുക്കണം. ബോൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അതിൻ്റെ അകത്ത് കുറച്ച് പീനട്ടും കൂടി ഇട്ടു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, എന്തെങ്കിലും ഉണ്ടായിരുന്നു. അത് വീഡിയോയിൽ സ്കിപ്പായിപ്പോയി. അപ്പം നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. ലഡു പോലെ കഴിക്കാവുന്നൊരു സാധനമാണ്. ഹെൽത്തിയാണ്, പഞ്ചസാരയില്ല, ശർക്കരയായിട്ട്. അപ്പം ഇന്ന് നമുക്ക് സുഖിയൻ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനായിട്ട് കുറച്ച് മൈദയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരുപാട് ലൂസായിട്ടല്ലാതെ കുറച്ച് കട്ടി നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിപ്പോൾ നമുക്ക് മുക്കി പൊരിക്കാനുള്ള പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഓരോ ബോൾസായിട്ട് എടുത്ത് ആ മാവിൽ മുക്കി പൊരിച്ച് അടിപൊളി മുതിര സുഖിയും റെഡിയാവും. ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. ഇത് മുതിര കഴിക്കാത്ത പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് മുതിര വെച്ച് സുഖിയൻ. നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖിയൻ ഉണ്ടല്ലോ, ചെറുപയറിന് പകരം നമ്മൾ മുതിര എടുക്കുന്നത് മാത്രം. നല്ല അടിപൊളി മുതിര സുഖിയൻ, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ലഡു പരുവത്തിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഞാൻ ആദ്യമായിട്ടാണ് സുഖിയൻ ഉണ്ടാക്കുന്നതും അത് മുതിര വെച്ച് ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണ്. കൊള്ളായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വേറൊരു ബൗളിലേക്ക് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ട് ഒരു സ്നാക്ക്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണല്ലോ മുതിര. അപ്പം നമ്മുടെ സുഖിയൻ ഇവിടെ, മുതിര സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവാ.